ഒരു ടോമിന്റെ വീട്ടുകാരെന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുവാണ്. ടോമും അവരുടെ കൂടെ പോവാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇറങ്ങിയപ്പോഴുണ്ട് ദേണ്ടടാ ജെറിയും വരുന്നു. ഇവനുണ്ടോ, ഇവനങ്ങനെ വരണ്ട എന്ന് പറഞ്ഞ് ടോം ജെറിയെ എടുത്തോണ്ട് പോയി ആ പഴയ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേനും ടോമിനെയും കൂട്ടാതെ ആ വീട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പിറകെ ഓടാൻ നോക്കിയ നമ്മുടെ ടോം സ്പൈക്ക് അണ്ണന്റെ മുന്നിൽ പോയി പെട്ടു. അങ്ങനെ സ്പൈക്ക് അണ്ണനെ കണ്ട് പേടിച്ച ടോം തിരികെ വീട്ടിൽ വന്ന് ഇതിനകത്ത് അടച്ചു കൂട്ടിയിരിക്കാൻ തുടങ്ങി. വെളിയിലിറങ്ങാൻ നോക്കുമ്പോഴൊക്കെ ആ സ്പൈക്ക് പുറത്തുണ്ട്. ഷോ, വല്ലാത്തൊരു കഷ്ടമായി എന്നും പറഞ്ഞ് ഫുഡ് പോലും കഴിക്കാതെ അന്ന് രാത്രിയും കൂടെ ടോം അവിടെ ചെലവാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരം പരപരാന്ന് വിളുത്തു. ടോം നോക്കുമ്പോ ഇപ്പോഴും സ്പൈക്ക് പോയിട്ടില്ല. പെട്ടെന്നൊരു ശബ്ദം, സ്പൈക്ക് ഓടിപ്പോവാണ്. നോക്കുമ്പോ എന്താ, ഒരു JCB വന്ന് ഈ ഒരു വീട് പൊളിക്കാനായി തുടങ്ങിയിരിക്കുന്നു. ടോം വെളിയിലേക്ക് ഓടിയെങ്കിലും അയ്യോ ജെറിയുണ്ടല്ലോ അകത്ത് എന്നും പറഞ്ഞ് വീണ്ടും തിരികെ വന്ന് ജെറിയെ കൂടെ രക്ഷപ്പെടുത്തി നിൽക്കുമ്പോഴുണ്ട് ഒരു ബുൾഡോസർ രണ്ടിനെയും തൂക്കിയെടുത്ത ഒരു ഒറ്റ ഏറ്. അങ്ങനെ ഇവന്മാർ രണ്ടും കൂടെ ഒരു മരത്തേല് പോയി ഇടിക്കുകയാണ്. ഈ വീടാണെങ്കിൽ അപ്പോഴത്തേനും പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിയെല്ലാം കിട്ടി സന്തോഷമായിട്ട് നിൽക്കുന്ന ടോം ജെറിയോട് പറയാതെ നടക്കുമ്പോൾ ഏയ് നിക്ക പോവല്ലേ എന്നും പറഞ്ഞ് ജെറി പിറകെ പോവാണ്. നീ ഇതെങ്ങോട്ടാ എന്നും ചോദിക്കുകയാണ് നമ്മുടെ ടോം. എന്നിട്ട് നമ്മുടെ ജെറിയെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ നോക്കി. പക്ഷെ പൈസ ഇല്ലാത്ത നമ്മുടെ ടോമിന് ആര് ഫുഡ് കൊടുക്കാനാണ്? അവനെ അസലായിട്ട് അവിടെയുള്ളവരെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരാശയോടുകൂടി നമ്മുടെ ടോം നടക്കുമ്പോൾ ജെറി പിന്നാലെ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, തെരുവില് ഇങ്ങനെ ഗാർബേജ് ബിന്നൊക്കെ കിടപ്പുണ്ടായിരിക്കും, അതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം എന്നും പറഞ്ഞ് ടോമും ജെറിയും പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു പട്ടിക്കുട്ടിയെ കാണുകയാണ്. പക്സി, അവന്റെ കൂട്ടുകാരനാണ് ഫ്രാങ്കി എന്ന് പറയുന്ന പച്ചത്തുള്ളൻ. അങ്ങനെ ഇവരുടെ പേര് ചോദിക്കുമ്പോൾ ടോമും ജെറിയും പേര് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇവന്മാർക്ക് പോലും സ്വന്തം പേരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ നീ എന്നോട് മിണ്ടിയില്ലല്ലോ, ഞാൻ നിന്നോട് മിണ്ടിയില്ലല്ലോ എന്ന മട്ടി സംസാരിക്കുമ്പോൾ പക്സി ഫ്രാങ്കിയും പറഞ്ഞു, ഒരു പട്ടിയായിട്ടുള്ള ഞാനെങ്ങനെ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, എൻ്റെ ഓണേഴ്സ് കൊണ്ടുവന്ന് വിട്ടതാണ്. അന്ന് എനിക്ക് കൂട്ടിന് ഈ പച്ചത്തുള്ളനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു പട്ടിയെ മാത്രം അന്വേഷിച്ച് നടന്ന് കൂട്ടാകുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടുമായിരുന്നില്ല. നിങ്ങൾ എലിയും പൂച്ചയും ഒക്കെയാണ്, അതൊക്കെ സമ്മതിച്ചു, പക്ഷേ നിങ്ങളും ഫ്രണ്ട്സ് ആയിരിക്കണം. ഇവിടെ തെരുവില് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പക്സി ഇവർക്ക് വേണ്ട കൂടെ ഫുഡ് ഗാർബേജ് ബിന്നിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ ടോം നൈസായിട്ട് ജെറിയെ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കുവാണ്. എന്തൊക്കെ പറഞ്ഞാലും ടോമും ജെറിയും അടിപിടി നിർത്താൻ പോകുന്നില്ല, ഇത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പക്സിയുടെ കൂടെ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ടോം ആവട്ടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി നിൽക്കുകയാണ്. ജെറി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജെറി ഇപ്പോൾ വരൂ എന്ന് ടോം മറുപടിയും കൊടുക്കുന്നുണ്ട്. ഗാർബേജിൽ നിന്ന് നല്ല അസലായിട്ടുള്ള ടിൻ ഫുഡൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോൾ ടോം ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിക്കാലോ എന്ന്. ആ നേരത്താണ് പക്സിയെ അവിടെയുള്ള പട്ടിപിടുത്തക്കാർ പിടിച്ചോണ്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. ടോം വന്ന് നോക്കുമ്പോൾ പക്സിയെ കാണുന്നില്ല, അവനെടുത്ത് വെച്ച ഫുഡേ കാണുന്നുള്ളൂ. ഇതൊക്കെ ഞാനൊറ്റയ്ക്ക് കഴിക്കണമല്ലോ എന്നും പറഞ്ഞ് അതെടുത്ത് കഴിക്കാൻ പോയപ്പോൾ ആ തെരുവിലെ പൂച്ചകള് നമ്മുടെ ടോമിനെ അസലായി വന്ന് പെരുമാറി. പക്സിയുള്ള ആ ഒരു പേടിയായിരുന്നു ഇവന്മാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഏരിയ എന്നും പറഞ്ഞ് ടോമിനെ അവർ വെല്ലുവിളിക്കാൻ തുടങ്ങി. നീ സംഭവം പൂച്ചയൊക്കെ തന്നെയാണ്, പക്ഷെ നിന്റെ കൂടെ ഞങ്ങളിവിടെ ഒരു എലിയെ കണ്ടു. ഒരു പൂച്ച ഒരിക്കലും എലിയുടെ കൂടെ നടക്കാൻ പാടില്ല. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനാണ് എന്നും പറഞ്ഞ് ടോമിനെ ഉപദ്രവിക്കുന്നതോടൊപ്പം തന്നെ ഇവര് ജെറിയെ തെരയാനായി തുടങ്ങുകയാണ്. അങ്ങനെ ടോം ജെറിയെയും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഓടടാ ഓട്ടം. ജെറി എന്തോ ചെയ്തു, ഇവരെ അവിടെയുള്ള ആ ഒരു ഫുട്പാത്തിന്റെ സീവേജില് ഇളക്കിവിടാനായിട്ടും സഹായിക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ശബ്ദം നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. ഇവിടെയുള്ള പാലത്തിനടിയിൽ അവൾ പോയി ഒളിച്ചിരിക്കുമ്പോൾ ഇതെങ്ങോട്ടാ ഇവള് പോയെന്നും പറഞ്ഞ് ടോമും ജെറിയും തപ്പിപ്പോകുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി നമ്മുടെ ടോമിനെയും ജെറിയെയും പരിചയപ്പെട്ടു. അവളുടെ പേര് റോബിൻ എന്നായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി. അച്ഛനാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്. ഇവൾക്ക് അച്ഛനടുത്തോട്ട് പോകണം, അതിനുവേണ്ടി വീട്ടിൽ നിന്ന് ഓടി വന്നതാണ്. അച്ഛൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇവളെ നോക്കാൻ വന്ന ആയയാണെങ്കിൽ ഇവളുടെ സകല സ്വത്തുക്കളും തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അവരുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് റോബിൻ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി വന്നത്. ഇതേ സമയത്ത് ഇവളുടെ ഈ ആയ ആന്റി ആവട്ടെ പോലീസിനോട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ കാണുന്നില്ല, കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ റോബിനെ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ടുള്ള മുട്ടലുണ്ടായിട്ടൊന്നുമല്ല,
നമ്മുടെ റോബിൻ അവിടെ ഉണ്ടെങ്കിലാണ് അവളുടെ അച്ഛൻ കൊടുക്കുന്ന പൈസ ഇവർക്ക് കിട്ടത്തുള്ളൂ. റോബിനെ നോക്കാതെ ആ പൈസ വെച്ച് ഇവൾക്കും ഇവരുടെ വക്കീലിനും പുട്ടടിച്ച് ജീവിക്കലാണ് മെയിൻ പരിപാടി. പിന്നെ നമ്മുടെ ടോം ആൻഡ് ജെറി മൂവീസ് കാണുന്നവർക്കറിയാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഡയലോഗിന് അപ്പോൾ ഒരു പാട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഫിഗ് ആൻറ്റിയുടെയും ആൻറ്റിയുടെ കാമുകനായിട്ടുള്ള ഈ വക്കീലിൻ്റെയും പിന്നെ അവരുടെ പട്ടിക്കുട്ടിയായിട്ടുള്ള ഫേർഡിയുടെയും കൂടെ പാട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്നുമല്ല ടോപ്പിക്ക്, പൈസ പൈസ പൈസ, കാശ് പണം ദുട്ട് മണി മണി എന്ന് പറയുന്ന കൂട്ടാണ് കാര്യങ്ങൾ. ദേ അന്നേരത്തേക്ക് ആ പോലീസ് നമ്മുടെ റോബിനെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. ടോമിനെയും ജെറിയെയും അവൾ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെ കൂടെ എൻ്റെ കൂടെ താമസിപ്പിക്കണം എന്ന് റോബിൻ പറയുമ്പോൾ പോലീസിന് മുന്നിൽ വെച്ച് എങ്ങനെ ഫിഗ് ആൻറ്റി പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ ഓക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഫേർഡിയോട് ദേ ഈ ഗസ്റ്റുകൾക്ക് വേണ്ട ഫുഡ് എടുത്തു കൊടുക്കടാ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വിട്ടു. അടുക്കളയിലാണെങ്കിൽ നല്ല ഒന്നാം തരം ഭക്ഷണമൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് ഫേർഡി കൊടുക്കുന്നത് നല്ല ചീഞ്ഞ പഴങ്കഞ്ഞി. അയ്യേ ഞങ്ങൾക്കൊന്നും വേണ്ട ഇതെന്നും പറഞ്ഞ് അവന്മാരിതെടുത്ത് ഫേർഡിയുടെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തു. പിന്നീട് ഈ അടുക്കളയിൽ ഒരു ചേസ് തന്നെ നടക്കുന്നുണ്ട്. ആ ചേസിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അവിടെയുള്ള പാത്രങ്ങളും സാധനങ്ങളും എല്ലാം പൊട്ടി ഞൊടിയിട കൊണ്ട് വൃത്തിയായി കിടന്നിരുന്ന ആ ഒരു അടുക്കളയാണെങ്കിൽ തവിട് പൊടിയായി മാറുകയാണ്. ശബ്ദം കേട്ട് അവിടെ എത്തിയ റോബിനും ഫിഗ് ആൻറ്റിയും കൂടെ നമ്മുടെ റോബിനോട് ഫിഗ് ആൻറ്റി പറയാണ്, ഇവരിവിടെ നിർത്താൻ പറ്റത്തില്ല, ഇവർക്ക് വീട്ടിൽ ജീവിക്കാൻ അറിയില്ല, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറുടെ അടുത്തേക്ക് നാളെ തന്നെ ഇവരെ പറഞ്ഞയക്കാമെന്ന്. റോബിന് നല്ല രീതിയിൽ സങ്കടമായി. അന്നേരത്താണ് ഈ വക്കീലാവട്ടെ ഫിഗ് ആൻറ്റിയെ വിളിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. റോബിന്റെ അച്ഛൻ ഒരു കത്തയച്ചിട്ടുണ്ട്. ഏ പുള്ളിക്കാരൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന ഇത് റോബിൻ അറിയാൻ പാടില്ല. അയാളിപ്പോ എവിടെയാണെന്ന ടിബറ്റിലോ, ഇതറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ലെറ്റർ ആൻറ്റി കത്തിച്ച് കളയുമ്പോൾ അവിടെ എത്തിയ ജെറി ഇത് അവർ കാണാതെ എടുത്തോണ്ട് വന്ന് നമ്മുടെ ടോമിനെയും കൂട്ടിക്കൊണ്ട് റോബിനെ ഏൽപ്പിക്കാൻ പോയ സമയത്തേക്ക് ഫിഗ് ആൻറ്റി ഇത് കണ്ടുപിടിച്ചു. കൊള്ളാലോടാ മക്കളെ എന്നും പറഞ്ഞിട്ട് ഇവന്മാരെ ട്രാപ്പിലാക്കി അങ്ങനെ പിറ്റേ ദിവസം തന്നെ പിടിച്ചു കെട്ടി നമ്മുടെ ഫിഗ് ആൻറ്റിയുടെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറുടെ പക്കല് എത്തിക്കുകയാണ്. ഇവന്മാരത്രയ്ക്ക് കൂടിയേനാണ്, അവ പൈസയൊക്കെ തന്നിട്ടില്ലേ, അതിനനുസരിച്ച് പെരുമാറിക്കോണം എന്നും പറഞ്ഞ് ഡോക്ടറുടെ കയ്യില് ടോമിനെയും ജെറിയേയും കൊടുത്ത് ഫിഗ് ആൻറ്റി അവിടെ നിന്ന് പോയി. ശേഷം നമ്മുടെ ഡോക്ടറുടെ ഒരു പാട്ടാണ്, ഞാൻ വയസ്സായ ഒരു ഡോക്ടറാണ്, മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് ജീവിക്കുന്നയാൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പാട്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രം. ശരിക്ക് ഇവിടേക്ക് ആയിരുന്നു നമ്മുടെ ഈ പക്ഷിയെയും ഫ്രാങ്കയും അടക്കം എല്ലാവരും പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇവർ പിടിച്ചോണ്ട് വരുന്ന ഈ മൃഗങ്ങളെ പെയിൻ്റൊക്കെ അടുപ്പിച്ച് നല്ല രീതിയിൽ വില കൂട്ടി വിൽക്കുകയാണ് ഈ ഡോക്ടറുടെ പരിപാടി. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പക്ഷിയോടും ഫ്രാങ്കിയോടും ടോമും ജെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ജെറിയോട് പുറത്തു പോയിട്ട് ഇവരെയൊക്കെ മോചിപ്പിക്കാനായിട്ട് പക്ഷി പറയാണ്, എല്ലാ മൃഗങ്ങളും പുറത്തിറങ്ങി ഈ കള്ളന്മാരെ ഇടിച്ച് തൊഴിച്ച് എല്ലാം ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി. അത്രയും നാൾ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ടുപോയ അവസ്ഥയായി നമ്മുടെ ഡോക്ടർക്ക്. ഇനി ആ കൊച്ചിനെ പോയി രക്ഷിക്കും രണ്ടും എന്നും പറഞ്ഞ് പക്ഷി ഇവരെ രണ്ടുപേരെയും പറഞ്ഞുവിടുകയാണ്. ഇന്നേരത്ത് നമ്മൾ റോബിനെ നോക്കുകയാണെങ്കിൽ അവള് അവളുടെ അച്ഛനെ മിസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അച്ഛാ നിങ്ങൾ എവിടെയാണ്, ചെറുപ്പകാലത്ത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് എന്തെല്ലാം കുസൃതി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളുടെ ഒരു പാട്ടാണ് നമ്മൾ കാണുന്നത്. അവളങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ടോമും ജെറിയും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നേരത്തെ അവർ കേട്ട ആ ഒരു രഹസ്യത്തെ പറ്റി നമ്മുടെ റോബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ അച്ഛൻ ടിബറ്റിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്, ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞ് അപ്പം തന്നെ അവൾ ടിബറ്റിലേക്ക് പോവാനായിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യാനായി തുടങ്ങി. എന്നിട്ട് വീണ്ടും വീട്ടിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇതും നമ്മുടെ ഫിഗ് ആൻറ്റി കാണുന്നുണ്ട്. ഇവൾ പോയ അതേ വഴിയെ വക്കീലിനെ കൂട്ടിക്കൊണ്ട് ആൻറ്റിയും പോവാണ്. സാധാരണ പോലെ തന്നെ ഇവൾ പാലത്തിനിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ ജെറി ആവട്ടെ ഒരു ചങ്ങാടം കാണിച്ചു കൊടുത്തു. ഫേർഡി ഇവർ ചങ്ങാടത്തിൽ പോകുന്നത് കാണുന്നുണ്ടെങ്കിലും ഫേർഡി പറയുന്നത് മനസ്സിലാവാത്ത ഫിഗ് ആൻറ്റി അവനെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടു. എന്നിട്ട് ഇവൾ എവിടെയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പോകുന്ന ചങ്ങാടത്തിന് പിറകെയായിട്ട് കുറച്ചു ദൂരം നമ്മുടെ ഫേർഡി പോയെങ്കിലും അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ സ്വസ്ഥവും സ്വൈര്യവുമായിട്ട് ഇവർ പൊക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയാവട്ടെ വലിയൊരു ബോട്ട് ഇവരുടെ നേരെ പാഞ്ഞു വന്ന് ഇവരുടെ ചങ്ങാടം തകർത്തു, എല്ലാം കൂടെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം
ഫിഗ് ആന്റിക്ക് വക്കീലെ വിളിച്ചു പറഞ്ഞു, ഇനി നമുക്കൊരു നയാ പൈസ കിട്ടില്ല, കിട്ടണമെങ്കിൽ റോബിൻ നമ്മുടെ കയ്യിലെത്തണം, നമുക്ക് കാശ് എറിഞ്ഞു കളിക്കാം, അവളെ കണ്ടുപിടിക്കുന്നവർക്ക് $1,000,000 നമ്മൾ റിവാർഡ് കൊടുക്കും എന്ന് പറയാം, എന്നിട്ട് അവസാനം അവരെ നമുക്ക് പറ്റിക്കാം എന്ന് പറയുന്നു. ഇത് നല്ലൊരു മുന്നേറ്റമാണല്ലോ എന്ന് പറഞ്ഞ ഫിഗ് ആന്റി അപ്പം തന്നെ പോയി ഇനി വരുന്ന പാൽ പാക്കറ്റിലൊക്കെ തന്നെ ഇവളുടെ റിവാർഡ് വേണമെന്ന് പറഞ്ഞ് റിവാർഡൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇതേ സമയം റോബിൻ ഒരിടത്ത് കരക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ റോബിൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നറിഞ്ഞ് ഇവളെ കണ്ടുപിടിക്കാനും വരുന്നുണ്ട്. റോബിനെ രക്ഷപ്പെടുത്തിയത് ഇപ്പൊ സർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പഴയ ഒരു പൈററ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. അങ്ങനെ കൊച്ചേ നിനക്ക് നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുക്കീസും പാലും ഒക്കെ കൊടുത്തിട്ട് ക്യാപ്റ്റൻ പുള്ളിക്കാരന്റെ സ്റ്റോറി പറയുന്നുണ്ട്. പണ്ട് ലോകത്തെ കിടികിടാ വിറപ്പിച്ചവനായിരുന്നത്രേ. ടോമും ചെറിയോ ആണെങ്കിൽ വിശന്ന് നൂപ്പാട് വന്ന് മീൻ പിടിച്ച് കഴിക്കാൻ നോക്കുന്നുണ്ട്. അവസാനം കരക്കടിഞ്ഞപ്പോഴാണ് നമ്മുടെ റോബിന്റെ നെക്ലേസ് ജെറിയുടെ കയ്യിൽ കിട്ടുന്നത്. അവള് ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ്. അവര് അവളെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ക്യാപ്റ്റന്റെ കഥയൊക്കെ കേട്ടിരിക്കുന്ന നമ്മുടെ റോബിന്റെ അടുത്തേക്ക് പാലിന്റെ ആ ഒരു പാക്കറ്റ് കൊണ്ടുവന്നപ്പോഴാണ് ഈ ക്യാപ്റ്റന്റെ തത്തമ്മ എന്തോ കാര്യം മനസ്സിലാക്കുന്നത്. ഇവളെ കണ്ടുപിടിച്ചു കൊടുത്ത $1,000,000 റിവാർഡ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പൈസയല്ലേ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യവുമാണ്, എങ്ങനെയാണ് ക്യാപ്റ്റൻ വേണ്ട എന്ന് വെക്കുക. ക്യാപ്റ്റൻ എന്തോ ചെയ്തു, വെളിയിൽ വന്ന് ഈ തത്തമ്മയോട് ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. ഇവളെ പിടിച്ചുകൊടുത്ത് എങ്ങനെയെങ്കിലും പൈസയൊക്കെ സ്വന്താക്കണം. അതിലാണെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫിഗ് ആന്റിയുടെ. അങ്ങനെ പുള്ളിക്കാരൻ വേഗം തന്നെ ആന്റിയെ വിളിച്ച് ഇക്കാര്യം പറയാനായി നിൽക്കുകയാണ്. അങ്ങനെ ഈ പാൽ പാക്കറ്റ് കണ്ടിട്ടുള്ള ടോമും ജെറി ആവട്ടെ, അയ്യോ ഇത് റോബിന് വലിയ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇപ്പോൾ ആരാണ് എടുത്തോണ്ട് പോയിരിക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഡോക്ടർ ആവട്ടെ, നിങ്ങൾ കൊണ്ടുവന്ന ആ ജന്തുക്കൾ കാരണം എൻ്റെ കൊട തന്നെ പൊട്ടിക്കേണ്ടി വന്നു എന്നും പറഞ്ഞ് ഫിഗ് ആന്റിയോട് അതിന് നഷ്ടപരിഹാരം തരണം എന്ന് പറയുമ്പോഴാണ് ഈ ക്യാപ്റ്റൻ ഫിഗ് ആന്റിയെ വിളിച്ച് ഇക്കാര്യം പറയുന്നത്. സോ ഇവളെ കിട്ടിക്കഴിഞ്ഞ $1,000,000 അല്ലേ റിവാർഡ്. ഇവർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഡോക്ടർ എന്തോ ചെയ്തു, നമ്മുടെ റോബിനെ കണ്ടെത്താൻ ആ ഡയറക്ഷനിലേക്ക് പോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് അവൻ്റെ സഹായികളായിട്ടുള്ള കള്ളന്മാർക്ക് പൈസ ഒന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കള്ളന്മാർ ഡോക്ടറെ നൈസായിട്ട് ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ അവർ പോയി ഡോക്ടർ ആവട്ടെ അവിടെ കണ്ട ഒരു ഐസ്ക്രീം വണ്ടി എടുത്തുകൊണ്ടും പോവുകയാണ്. പാവം നമ്മുടെ റോബിൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടർ അവളെ ഇവിടെ എങ്ങനെയെങ്കിലും പൂട്ടിയിടാൻ വേണ്ടി അവിടെയുള്ള യന്ത്രവുഞ്ഞാലിൽ അവളെ കയറ്റിയിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ആ യന്ത്രവും ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പാവം നമ്മുടെ റോബിൻ അവിടെ ആകെ ട്രാപ്പായി പോയി. അവർ വരുന്നത് വരെ ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ക്യാപ്റ്റനും തത്തമ്മയും ഉറക്കത്തിലായി. ഇതേ സമയത്ത് അവളുടെ അച്ഛൻ അവളെ കണ്ടുപിടിക്കാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം ടോമും ജെറിയും നമ്മുടെ റോബിനടുത്തേക്ക് വന്നു. വന്നേ വന്നേ പോകാം എന്നും പറഞ്ഞ് അവളെ രക്ഷപ്പെടുത്തി. കറക്റ്റ് സമയത്തേക്ക് ആന്റി അവിടേക്ക് എത്തി, ആ ഡോക്ടർ അവിടേക്ക് എത്തി, പിന്നെ ഡോക്ടറുടെ സഹായികളായിട്ടുള്ള കള്ളന്മാരും എത്തി. ഈ കള്ളന്മാരെ നൈസായിട്ട് റോബിൻ ഉണ്ടായിരുന്ന ആ യന്ത്രവും ഞാലില് നമ്മുടെ ടോമും ജെറിയും കുടുക്കി വെക്കുകയാണ്. ശേഷം ഫിഗ് ആന്റിയെ മാത്രം നോക്കിയാൽ മതിയല്ലോ. നോക്കുമ്പോൾ ആ പൈററ്റ് ക്യാപ്റ്റന്റെ ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് കയറി ഇവരൊറ്റ പോക്ക്. ഇതേ സമയത്ത് ക്യാപ്റ്റൻ അവരുടെ മറ്റൊരു ബോട്ടിലാണ് പോകുന്നത്. ഫിഗ് ആന്റിയും വക്കീലും കരയിലൂടെ പോകുമ്പോൾ അവരുടെ പിന്നാലെയായിട്ട് ഈ ഡോക്ടറും പോകുന്നുണ്ട്. ശരിക്കും നല്ലൊരു റേസ് തന്നെയായിരുന്നു ഇത്. ഈ റോബിൻ സഞ്ചരിക്കുന്ന ബോട്ടാണെങ്കിൽ ആവി യന്ത്രം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തീയൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ ഇത് സ്പീഡ് കൂട്ടി പോകുന്നതിനനുസരിച്ച് കരയിലൂടെയും ഇവരെ ഫോളോ ചെയ്യുന്നവരൊക്കെ തന്നെ അത്രയും സ്പീഡ് കൂട്ടിയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരുടെ വരവാണ് ഭയങ്കര വിറ്റ്. ഫ്രണ്ടിൽ കാണുന്ന പാലമൊക്കെ തകർത്ത് ഒരുമാതിരി കോലത്തിലാണ് ഇവര് വന്നുകൊണ്ടിരിക്കുന്നത്. റോബിനും പിള്ളേരും ആവട്ടെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പർ സ്പീഡിലാണ് ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ തകർന്ന പാലത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ഡോക്ടർ താഴെ വീണു താഴെ കൂടെ പോകുന്ന നമ്മുടെ ക്യാപ്റ്റന്റെ ആ ഒരു കുഞ്ഞു ബോട്ടിലേക്ക്. ഇതേ സമയത്ത് വക്കീലിന് മനസ്സിലായി മിക്കവാറും റോബിൻ പോവാനുള്ള സാധ്യത അവളുടെ അച്ഛൻ ഇവിടെ അടുത്തൊരു ക്യാബിൻ ഉണ്ട്, റോബിൻസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കായിരിക്കുമെന്ന്. റോബിൻ ഈ സ്ഥലമൊക്കെ കണ്ടുപരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാബിൻ തേടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ക്യാബിൻ കണ്ടെത്തിയപ്പോൾ അതിനകത്താണെങ്കിൽ ഫിഗ് ആന്റിയും വക്കീലും നേരത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഇവളവിടെ പൂട്ടിയിടുകയാണ്. അവിടെ അറിയാതെ തീ പടർന്നു. റോബിൻ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ചാവി കിട്ടാഞ്ഞ് കഷ്ടപ്പെടുന്നു. നമ്മുടെ ടോമും ജെറിയും അകത്തു നിന്ന് റോബിനെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മുടെ ഫിഗ് ആന്റിയും വക്കീലും ഫേർഡിയും കൂടെ പുറത്തേക്ക് തെറിച്ചു വീണ് ഇവർ വന്ന് ആ ബോട്ടിലേക്ക് വീഴുന്നുണ്ട്. ബോട്ട് കൺട്രോളില്ലാതെ ഒരൊറ്റ പോക്കായിരുന്നു. ടോമും ജെറിയും കഷ്ടപ്പെട്ട് റോബിനെ രക്ഷപ്പെടുത്തിയപ്പോഴുണ്ട് അവളുടെ അച്ഛൻ വരുന്നു. അച്ഛൻ റോബിനെ കൈപിടിച്ച്
ആ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. പക്ഷെ ടോമിനെയും ചെറിയെ രക്ഷപ്പെടുത്തുന്നതിന് മുൻപേ ആ വീട് ഒന്നാകെ തകർന്നു വീഴാണ്. അവൾക്ക് ആകെ സങ്കടമായി. എന്നെ രക്ഷപ്പെടുത്തിയ എന്റെ സുഹൃത്തുക്കള് അവർ മരിച്ചുപോയല്ലോ എന്നും പറഞ്ഞ് അവൾ കരയുമ്പോഴുണ്ട് നമ്മുടെ ടോം വെള്ളത്തിൽ നിന്ന് പൊന്തി വന്ന്, ജെറിക്കുട്ട നീ എവിടെടാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ, നമ്മൾ എപ്പോഴും വഴക്ക് കൂടുമെങ്കിലും നീ എന്റെ കൂടെ വേണോടാ എന്ന് പറയുന്നു. ജെറിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും ഹാപ്പിയായി. മകളെ രക്ഷപ്പെടുത്തിയതിന്റെ പേരില് ടോമിനും ജെറിക്കും പുതിയ വീടൊക്കെ തന്നെ അച്ഛൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളില് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും തമ്മി കണ്ടു കഴിഞ്ഞാൽ അടി കൂടണം. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ ഇത് നമ്മുടെ ടോമും ജെറിയും ആയിരിക്കത്തില്ല. അങ്ങനെ സന്തോഷത്തോടുകൂടി അടിയും പിടിയും കൂടി നമ്മുടെ ടോമും ജെറിയും ഇപ്പോഴും ആ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലെ ഒരു സീനോടുകൂടിയാണ് 1992 പുറത്തിറങ്ങിയ ആദ്യത്തെ ടോം ആൻഡ് ജെറി സിനിമ അവസാനിക്കുന്നത്. സോ ടോം ആൻഡ് ജെറി ദ മൂവി എന്ന ഈ ഒരു സിനിമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് കേട്ടോ നമ്മുടെ ടോമിൻ്റെയും ജെറിയുടെയും ഫസ്റ്റ് മൂവി. സാധാരണ കാർട്ടൂൺസ് അല്ലേ ഉണ്ടാവാറുള്ളത് എപ്പിസോഡ്സ് ആയിട്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സിനിമ. കൂട്ടുകാർ, ടോം ആൻഡ് ജെറിയുടെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ? കാർട്ടൂൺസ് കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ സിനിമകളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എത്ര പേര് ടോം ആൻഡ് ജെറി ഫാൻസ് ആയിട്ടുള്ളവരുണ്ട്? നിങ്ങൾക്ക് ടോമിനെയാണോ ജെറിയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ കൂട്ടുകാരുടെ പേരുകൾ വീഡിയോക്കിടയിൽ പറയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പേര് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെന്താ, വീഡിയോ എങ്ങനെയുള്ളതായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, മനസ്സിലാവാത്തതായിരുന്നോ, എന്തെങ്കിലും ബോറിംഗ് ഒക്കെ ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻസ് ആയിട്ട് പറയാം. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.